Namaskaram. Sonia Gandhiyude nirnayakamaya pratipakshayogam innu Dillil nadakkum. Ennal adimudi tantram maattiyanu Congress ee yogathinu irangiyirikkunnathu. കോൺഗ്രസിന്റെ തന്ത്രങ്ങൾക്ക് ആവശ്യമുള്ള പാർട്ടികളെ മാത്രം ഒപ്പം ചേർക്കുകയാണ് പ്രധാന ലക്ഷ്യം. അതേസമയം രാഹുൽ ഗാന്ധി ആയിരിക്കും ഈ യോഗത്തിന്റെ പ്രധാന അജണ്ടയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വലിയൊരു വെല്ലുവിളി കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നുണ്ട്. അത് പരിഹരിക്കുക കൂടി ഈ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നു തന്നെ. എൻ സി പിയും തൃണമൂലും പുതിയ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇന്നാണ് യോഗം നടക്കുന്നത്. വെർച്വൽ ആയിട്ടാണ് യോഗം നടക്കുന്നത്. ഉദ്ധവ് താക്കറെയും മമതാ ബാനർജിയും യോഗത്തിൽ പങ്കെടുക്കും. മമതാ ബാനർജിക്ക് പുറമെ ശരത് പവാർ, എം കെ സ്റ്റാലിൻ, ഹേമന്ത് സോറൻ എന്നിവരും ഉറപ്പായും യോഗത്തിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മൺസൂൺ സെഷനിൽ 15 പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ പേർ ഉണ്ടാവാനാണ് ഈ സാധ്യത. 18 പാർട്ടിക്ക് വരെ പങ്കെടുത്തേക്കും. കൂടാതെ 2 ദിവസം മുമ്പ് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രൂവൽ റേറ്റിംഗ് പ്രതിപക്ഷത്തിന് ഒന്നാകെ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ മോദിയുടെ പോപ്പുലാരിറ്റിയെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നീ വിഷയങ്ങൾ ബാധിച്ചു തുടങ്ങിയതായിട്ടാണ് പുതിയതായുള്ള കണ്ടെത്തലുകൾ. പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാൽ ഉറപ്പായും മോദിയെ വെല്ലുവിളിക്കാൻ സാധിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന് വിശ്വാസ്യതയുള്ള ഒരു നേതാവ് തന്നെ വേണമെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആരായിരിക്കും ആ നേതാവെന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് തന്നെ സംശയമുള്ളത്. എല്ലാ പാർട്ടികളും അവരുടെ നേതാവിനെ പ്രതിപക്ഷ മുഖമായി കാണിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം ഇതിനെ പൊളിക്കുകയാണ് സോണിയാഗാന്ധിയുടെ പ്രധാന ലക്ഷ്യമായി ഇപ്പോൾ വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് നോട്ടമില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യമായി സോണിയാഗാന്ധിയുടെ ലക്ഷ്യം. ഇതിലൂടെ എല്ലാവരെയും സഖ്യത്തിലേക്ക് കൊണ്ടുവരാനാവും. പക്ഷേ അങ്ങനെ പദവി വിട്ടുകൊടുക്കുകയുമില്ല. മാത്രമല്ല നിശബ്ദമായി 200 സീറ്റ് എന്ന ടാർഗറ്റിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നേറുന്നത്. 100 സീറ്റ് എന്ന ലക്ഷ്യം കോൺഗ്രസ് നേടിയാൽ പോലും അത് മറ്റുള്ളവരെ തന്നെ ബാധിക്കുന്നതാണ്. കാരണം ഇതിന്റെ പകുതി പോലും നേടുന്ന പാർട്ടികൾക്ക് പ്രതിപക്ഷ നിരയിൽ എത്താൻ കഴിയില്ല. ഇവർക്ക് കോൺഗ്രസിനെ മറ്റിടങ്ങളിൽ തോൽപ്പിക്കാനും സാധിക്കുന്നതല്ല. അങ്ങനെ വന്നാൽ ഇവരുടെ മോഹവും നടക്കുകയുമില്ല. മമതാ ബാനർജിയുടെ ദേശീയ തലത്തിലേക്കുള്ള വളർച്ചയും ഒപ്പം കപിൽ സിബലും G23 നേതാക്കളും നടത്തുന്ന പ്രതിപക്ഷ മഹാസഖ്യവും സോണിയെ പഴയ രീതിയിലേക്ക് മടങ്ങാൻ നിർബന്ധിതയാക്കിയിരിക്കുകയാണ്. ഇവയൊന്നും കൂടാതെ പാർലമെന്റ് മൺസൂൺ സെഷനിലടക്കം സോണിയ പങ്കെടുത്തത് ഇവരുടെ തന്നെ ആധിപത്യം തകർക്കാനാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. UPA അധ്യക്ഷ സ്ഥാനം സോണിയ വിട്ടുകൊടുക്കില്ലെന്നാണ് സൂചനകൾ വരുന്നത്. അതിലുപരി KC വേണുഗോപാലിന്റെ സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ പാർട്ടിയിലെ പ്രധാന ഐക്യമില്ലായ്മ നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സീനിയർ നേതാക്കൾ എല്ലാം തന്നെ വേണുഗോപാൽ മാറണമെന്ന ആവശ്യത്തിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. 2 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ താല്പര്യപ്പെട്ട നേതാവായിരുന്നു KC വേണുഗോപാൽ. എന്നാൽ KC വന്നാൽ അതോടെ പാർട്ടി തീർന്നു എന്ന് നേതാക്കൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ തീരുമാനത്തെ തകർത്തും G23 ആണ്. വേണുഗോപാലിന് പകരം ഹിന്ദി അറിയാവുന്ന ഹൃദയഭൂമിയിൽ നിന്നുള്ള ഒരു നേതാവ് സംഘടനാ ചുമതലയിലേക്ക് വരണമെന്നാണ് സോണിയയുടെയും ആവശ്യമായി ഇപ്പോൾ ഉയരുന്നത്. 5 നേതാക്കൾ രാഹുലിനെ പരസ്യമായി എതിർക്കുന്നുമുണ്ട്.